ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ 13 ദിവസം കൊണ്ട് 75 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നു. തുടർച്ചയായിട്ട് പൃഥ്വിരാജിൻ്റെ 2-ാമത്തെ സിനിമയാണ് 75 കോടി ക്ലബിൽ കയറുന്നത്. ആദ്യമായി ഇറങ്ങിയ ആടുജീവിതം 150 കോടി ക്ലബിൽ കയറി. സോളോ ഹിറ്റടിച്ച, അല്ലെങ്കിൽ സോളോ 150 കോടി നേടുന്ന ആദ്യ നടനായി മാറി പൃഥ്വിരാജ് എന്നുള്ളതാണ്. അതൊരു അവാർഡ് കാറ്റഗറി മൂവി ആണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പക്കാ കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റായ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയാണ്. എ വിബിൻദാസ് ഫിലിം എന്ന് തന്നെ നമുക്ക് പറയാം. സുപ്രിയ മേനോൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, പൃഥ്വിരാജ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ബേസിൽ ജോസഫിൻ്റെ സേഫ് സോണിൽ നിന്ന് അദ്ദേഹം കളിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഈ ഒരു കോംബോ വലിയ രീതിയിൽ മലയാളികളെ തൃപ്തിപ്പെടുത്തി എന്നുള്ളതാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഈ ഒരു സിനിമയ്ക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ്. വെറും 13 ദിവസങ്ങൾ കൊണ്ട് 75 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ സിനിമ 100 കോടി ക്ലബിൽ കയറും, ഒരു പക്ഷേ 150 കടന്ന് സിനിമ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ പോകുന്നത്. ഹേറ്റേഴ്സ് ഇല്ലാത്ത ഈ ഒരു സിനിമയ്ക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മലയാളി കണ്ടതിൽ ഏറ്റവും മികച്ച കോമഡിയായി മാറുന്നു സമീപകാലത്തെ സിനിമ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.